സിനിമ റിലീസായി ഇന്നലെ. ഞാനിപ്പോൾ ഊട്ടിയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഉള്ളത്, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നാട്ടിൽ കണ്ടവരുടെയൊക്കെ വിശേഷങ്ങൾ അറിയാമല്ലോ. പ്ലസ് എനിക്ക് എൻ്റെ കരിയറിൽ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ് ആനി ടീച്ചർ എന്ന പവിയേട്ടൻ്റെ ആനി ടീച്ചർ. എനിക്ക് ഒരുപാട് നല്ല റിപ്പോർട്ട്സ് വന്നു, ഒരുപാട് ആൾക്കാർ സ്നേഹം അറിയിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് എനിക്ക് ഈ പടത്തിന് വേണ്ടത്. എൻ്റെ ക്യാരക്ടറിൽ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ, ആനി ടീച്ചർ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളതും ഏറ്റവും പ്രാധാന്യമുള്ള ക്യാരക്ടറുമായിരിക്കും. ശ്രീനേട്ടൻ്റെ സ്ക്രിപ്റ്റാണ്, സഞ്ജീവനി ക്രിയേഷൻസാണ് ബാനർ, ശ്രീ ശ്രീകൃഷ്ണനാണ് ഡയറക്ടർ. സഞ്ജീവനി ക്രിയേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവർ കണ്ണൂരുള്ള ഒരു കൂട്ടായ്മയാണ്. അവർ ഈ പടം എടുത്തത്, ഇതിൻ്റെ ലക്ഷ്യം പാലിയേറ്റീവ് കെയറിനുള്ള അവർക്ക് കൂടുതൽ ഫണ്ട്സ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പടം എടുത്തത്. അതുകൊണ്ട് ഇത്രയും നല്ലൊരു ഉദ്ദേശത്തോടുകൂടെ എടുത്ത ഒരു പടമാണ്. പിന്നെ ശ്രീനേട്ടൻ്റെ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് സോഷ്യൽ റിലവൻസും അതിൻ്റെ മലയാള തനിമയും എല്ലാം നമുക്കറിയാം. തീർച്ചയായും കുടുംബ പ്രേക്ഷകർക്കുള്ള ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. ഈ വീക്കെൻഡ് തന്നെ പോയി കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെ വിശേഷങ്ങൾ ഞാൻ നോക്കട്ടെ. ചോദ്യങ്ങൾ കട്ട സപ്പോർട്ട് എന്ന് പറയുന്നു സലീഷ്. സലീഷ് പ്ലീസ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എനിക്കിതുവരെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ ഊട്ടിയിലാണുള്ളത്. ഞാനിവിടെ ഫഹദ് ഫാസിലിൻ്റെ പടത്തിൻ്റെ ഷൂട്ടിലാണ്. ഈ പടത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ വന്ന സമയത്ത് ചിന്താവിഷ്ടയായ ശ്യാമള ഇറങ്ങിയത് ഞാൻ സിനിമയിലേക്ക് വന്ന വർഷമായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു സ്വപ്നമാണ്, ലൈക്ക് ഇറ്റ് വാസ് എ ഡ്രീം. ഓ, ശ്രീനേട്ടൻ്റെ പടത്തിൽ ഹീറോയിനായിട്ട് അഭിനയിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ. ആ സ്വപ്നം സാക്ഷാത്കരിച്ചത് ഇപ്പോഴാണ്, 20 വർഷത്തിന് ശേഷം, പവിയേട്ടൻ്റെ മധുരച്ചുരൽ എന്ന ഈ സിനിമയിലൂടെ. സോ ഐ എം വെരി വെരി ഹാപ്പി, വെരി ത്രിൽഡ്, വെരി എക്സൈറ്റഡ്. നിങ്ങളെല്ലാവരും പോയി ഇത് തിയേറ്ററിൽ തന്നെ കാണണം, ഫാമിലി ആയിട്ട് പോയി കാണണം. ഇറ്റ്സ് എ പ്യുവർ ഫാമിലി എൻ്റർടൈനർ, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ശ്രീനേട്ടൻ്റെ സ്ക്രിപ്റ്റാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഷെബിൻ ബെൻസനാണ് ഇതിലെ വലിയൊരു താരമെന്ന് പറയേണ്ടത്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് ബ്രേക്ക് ഫോർ ഷെബിൻ. പിന്നെ ഹരിശ്രീ അശോകൻ ചേട്ടനുണ്ട്, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അശോകൻ ചേട്ടൻ ചെയ്തിരിക്കുന്നത് ഈ പടത്തിൽ. പിന്നെ വിജയരാഘവൻ ചേട്ടനുണ്ട്, മജീദ് കെ ഉണ്ട്, ലിഷോയ് ചേട്ടനുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഇല്ലാത്ത ടിപ്പിക്കലി നമ്മുടെ ശ്രീനേട്ടൻ്റെ ഒരു ഫാമിലി സെറ്റിങ്ങും നാട്ടും നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്ന ഒരു പടം തന്നെയാണ്. ആരാണ് ഒരു ഹായ് ചോദിച്ചത്? കുറേ പെട്ടെന്നാണ് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ദസ് ലോട്ട്സ് ഓഫ് മെസ്സേജസ് കമ്മിങ് അപ്പ്. താങ്ക് യു സോ മച്ച് ഗൈസ്. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്നും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പടമാണെന്ന് പറയാം പവിയേട്ടൻ്റെ മധുരച്ചൂരൽ. ആൻഡ് ഇറ്റ് ഇസ് ആക്ച്വലി മൈ ഡ്രീം കം ട്രൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സ്പെഷ്യലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്പെഷ്യലാവുന്നത് ഇത് ശ്രീനേട്ടൻ്റെ സ്ക്രിപ്റ്റാണ്. ആൻഡ് മലയാള തനിമയുള്ള ശ്രീനേട്ടൻ്റെ ടിപ്പിക്കൽ സ്റ്റോറീസാണ്. ബട്ട് ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് ട്വിസ്റ്റ് ഇൻ ഇറ്റ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ശ്രീനേട്ടൻ പടങ്ങളിൽ നിന്നും അതിൻ്റെ വ്യത്യാസം എന്ന് പറയാൻ ഈ പടത്തിൽ നല്ല ട്വിസ്റ്റുണ്ട്. സോ പ്ലീസ് ഡോണ്ട് മിസ് ഇറ്റ്, വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഊട്ടിയാണ്, നല്ല തണുപ്പുണ്ട്, ഉച്ച നേരമാണ്, ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ടാണ് എനിക്ക് ലൈവ് വരാൻ പറ്റിയത്. നിങ്ങൾക്കൊക്കെ ലഞ്ച് ബ്രേക്ക് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ വീക്കെൻഡിൽ എന്തായാലും മറക്കാതെ തിയേറ്ററിൽ പോയി കാണുക പവിയേട്ടൻ്റെ മധുരച്ചുകൽ. എല്ലാവരും ലഞ്ച് കഴിച്ചു കഴിഞ്ഞോ? ഞാൻ ഇതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. ഇപ്പോൾ ലൊക്കേഷനിൽ ലഞ്ച് ബ്രേക്ക് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒന്ന്, ദിസ് മൂവി ഈസ് മെയ്ഡ് വിത്ത് എ വെരി ഗുഡ് ഇൻറ്റൻഷൻ. വളരെ ഒരു സദുദ്ദേശത്തോടെയാണ് സഞ്ജീവനി ക്രിയേഷൻസ് ഈ പടം എടുത്തത്. ഇത് പാലിയേറ്റീവ് കെയർ, കണ്ണൂരിൽ പാലിയേറ്റീവ് കെയർ നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് സഞ്ജീവനി ക്രിയേഷൻസ്. അവർ പാലിയേറ്റീവ് കെയറിന് കൂടുതൽ ഫണ്ട്സ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത പടമാണ്. ഞങ്ങളുടെ മഹാഭാഗ്യം ഇത് ശ്രീനിയുടെ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ വെരി സ്പെഷ്യൽ ഫിലിം. എനിക്ക് പേഴ്സണലി എൻ്റെ കരിയറിലെ ഏറ്റവും നല്ല ക്യാരക്ടേഴ്സിലൊന്നാണ്. അതുപോലെ
ഞാൻ കുട്ടിക്കാലത്ത് അതായത് സിനിമയിലേക്ക് വന്ന സമയത്ത് സ്വപ്നം കണ്ട ആ റോളാണ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്നലെ റിലീസായി പവിയേട്ടൻ്റെ മധുരച്ചൂരിൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. താങ്ക് യു എവറിബഡി, താങ്ക് യു സോ മച്ച്. ഞാൻ എഫ് ബി ലൈവ് വന്നത് ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇറ്റ്സ് ഫ്രം ദ ലൊക്കേഷൻ ഇൻ ഊട്ടി. പടത്തിൻ്റെ പേരായിട്ടില്ല, ഇതിൻ്റെ അപ്ഡേറ്റ്സ് വീണ്ടും തരുന്നതാണ്. എന്തായാലും എന്നെ പടം കണ്ടിട്ട് അഭിപ്രായങ്ങൾ എഫ് ബിയിലും ഇൻസ്റ്റാഗ്രാമിലും അറിയിക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിലും മൈ അക്കൗണ്ട് ഇസ് ലെനാസ് മാഗസീൻ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ വിഷസ്. താങ്ക് യു സോ മച്ച്. ബൈ.